ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു പ്യുവർ ഹൊറർ ജേണൽ വരുന്ന ഒരു ഇൻഡോനേഷ്യൻ ലാംഗ്വേജിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന സിനിമയാണ് ടു തൗസൻഡ് എയ്റ്റീനിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജഗ പൊക്കോങ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് സോ ഈ ഒരു സിനിമ എങ്ങനെയാണെന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയുടെ ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പട്ടികയുലർ ആണ് നമ്മുടെ സിനിമയുടെ ഹീറോയിൻ അപ്പോൾ ഈ ഒരു നേഴ്സ് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഷിഫ്റ്റൊക്കെ മാറ്റിയിട്ട് അടുത്ത ഷിഫ്റ്റ് നാല് പേരുമല്ലോ സോ അവരെ നൈറ്റ് ഷിഫ്റ്റ് മാറ്റി വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് എല്ലാം റെഡിയാക്കി വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്ന സമയത്താണ് മറ്റൊരു നൈറ്റ് ഷിഫ്റ്റിന് വരുന്ന ഒരു പർട്ടിക്കുലർ പർട്ടിക്കുലറൂമൺ അവിടേക്ക് എൻ്റർ ആവുന്നത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ക്രോസ് ചെയ്ത് വരുമ്പോൾ ഇവർ തമ്മിൽ കാണുന്ന സമയത്ത് ഈ ഒരു വുമൻ നമ്മുടെ ഹീറോയിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് അത് ആ ഒരു പക്ഷി ചെലക്കുന്നത് കൊണ്ടോ ആ ഒരു പക്ഷി ചിലച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അനിഷ്ടം സംഭവിക്കും ഏതെങ്കിലും ഒരു ജീവൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പക്ഷി ഇങ്ങനെ ചെലക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അവിടെ ക്രിറ്റിക്കൽ സ്റ്റേജിൽ ഒരു കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ ഒരു കുട്ടി മരിച്ചു പോയിട്ടുണ്ട് ആ ഒരു കുട്ടി മരിച്ചു എന്നുള്ളൊരു കാര്യം അപ്പോഴാണ് ഇവർ അറിയുന്നത് ഇവർ അറിഞ്ഞതിന് ശേഷം ആ ഒരു കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ചീഫ് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ചീഫ് സ്റ്റാഫ് കണക്ക് നഴ്സ് ഒരു പർട്ടിക്കുലർ വുമൻ ആ റൂമിനെ പെട്ടെന്ന് ഒരു കോൾ വരുന്നുണ്ട് ഹീറോയിൻ ഇങ്ങനെ പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ കോളിൽ വളരെ ഒരു മദർ അതും എന്ത് ചെയ്യുന്നുണ്ട് ഒരു ബെഡ് റെസ്റ്റിൽ കിടക്കാണ് സോ ആ ഒരു വുമൺ പെട്ടെന്ന് എന്ത് ഒരു കെയർ ചെയ്യാനായിട്ടൊരാളെ വേണമെന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഉടനെ ഉടനെ ഫോൺ വെച്ചതിനു ശേഷം നമ്മുടെ ഹീറോയിന് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുന്ന ഒരിക്കലും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹീറോയിനെ വിളിച്ചിട്ട് ഇങ്ങനെ അർജൻറ്റായിട്ട് ഒരു കോൾ വന്നു ഒരു വയസ്സായിട്ടുള്ള ഒരു ഓൾഡ് ലേഡിയാണ് കിടപ്പിലാണ് സോ നീ ജസ്റ്റ് ഒന്ന് പോയെന്ന് നോക്കിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നീ തിരച്ച് വീട്ടിൽ പൊക്കോളൂ നമുക്ക് പറ്റുന്ന പറ്റുന്നൊരു സഹായമല്ലേ ഒന്ന് ചെയ്ത് കൊടുത്തോ എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ ഹീയോനി ശരി ഞാൻ പോകാം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞിട്ട് അഡ്രസ്സ് മേടിച്ച് അങ്ങോട്ടേക്ക് പോവാണ് അവിടെ ചെല്ലുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് ആൾ താമസം ഇല്ലാത്ത ഒരു സ്ഥലം ഏക്കർ അണക്കിന് അൽ താമസമില്ലാത്തൊരു സ്ഥലം അവിടെ നടുവിലൊരു ബംഗ്ലാവ് ആ ഒരു ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിൽ പോയി കാർ കൊണ്ട് നിർത്തി ആ ഒരു ബംഗ്ലാവിനുള്ളിലേക്ക് ഹീറോയിൽ പോയി പോകുമ്പോഴത്തേക്കൊരു പർട്ടിക്കുലർ വുമൻ ഇറങ്ങി വന്നിട്ട് വാദിൻ്റെ ഫ്രണ്ടിൽ ഇറങ്ങി വന്നിട്ട് ഹീറോനി ചോദിക്കുന്നുണ്ട് ഇവിടെ നല്ലൊരു കോള് വന്നത് ഒരു വയസ്സായ ഒരു ഓൾഡായിട്ടൊരു മദറിനെ നോക്കാണെന്നൊക്കെ പറഞ്ഞ് ക്രിറ്റിക്കൽ സ്റ്റേജിലാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ആ ഒരു പയ്യൻ ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പയൻ നല്ലൊരു മിഡിൽ ഏജ് ആയ ഒരു വ്യക്തിയാണ് അയാൾ പറഞ്ഞത് അത് എൻ്റെ അമ്മയാണ് സോ പുള്ളിക്കാരി മരിച്ചു പോയി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം പറയുമ്പോൾ ഹീറോയിന് തിരിച്ച് പോകാൻ പോകുന്നുണ്ട് തിരിച്ച് പോകാൻ പോകുമ്പോൾ ഇയാളാണ് വഴി കാണിച്ചു കൊടുക്കാനായിട്ട് പാദുര പോകുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇയാള് പറയുന്നുണ്ട് ഓക്കെ ഇത്രയും ദൂരം താങ്കൾ വന്നു താങ്കളൊരു നേഴ്സല്ലേ ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ മറിനെ ഈ ഒരു കുളിപ്പിച്ച് റെഡിയാക്കി അടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു നേഴ്സെ കൊണ്ടുവന്നുങ്കിൽ കുറച്ച് ഹെൽപ്പായിരുന്നു സോ നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഹീറോനിയും ഒക്കെ സംഭവിച്ചു ഒരു വുമനല്ലേ മരിച്ചു പോയതല്ലേ ഒന്ന് ചെയ്യൊന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ജോബ് ആ ഒരു ഒരു കാര്യം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് തൻ്റെ ആ ഒരു കടമ എന്നുള്ള നിലയിൽ ഈ ഒരു പെൺകുട്ടി വന്ന് എല്ലാം റെഡിയാക്കി ഈ ഒരു പുതപ്പെല്ലാം മൂടി കുളിപ്പിച്ച് എല്ലാം മൂടി കെട്ടി വെച്ചിരിക്കാൻ ആ ഒരു ബോഡിയാണ് ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു പേഴ്സൺ ഒരു കോൾ വരുന്നുണ്ട് ആ ഒരു കോളിലാണ് പറയുന്നത് അർജൻറ് ആയിട്ടൊരു കോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു കോൾ വന്നതിന് ശേഷം ഈ ഒരു പേഴ്സൺ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുകയാണ് ദേവിയതൊന്ന് നോക്കാമോ ഒരു അർജൻറ്റാണ് മാറ്റിവയ്ക്കാൻ പറ്റാത്തൊരു കാര്യം വന്നിരിക്കുകയാണ് ഞാനൊന്ന് പോയിട്ട് ദാ പോയി ദേ വരാമെന്ന് പറഞ്ഞൊന്ന് പോയിട്ട് വരാമെന്നൊരു കാര്യം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഹീറോയിൻ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ആലോചന ഇങ്ങനെ തീരുമാനിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു മൂന്ന് മൂന്നര വയസ്സുള്ള ഒരു നാല് വയസ്സിനുള്ളിൽ പ്രായമുള്ള ഒരു കുട്ടി മുകളിൽ നിന്ന് നോക്കുന്നത് കാണുന്നത് കോറിഡോറിൻ്റെ സൈഡിൽ നിന്ന് അപ്പോൾ അത് കണ്ടിട്ട് ഹീറോയിൻ ജസ്റ്റ് ഒന്ന് ഒന്ന് പേടിക്കും അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ പറഞ്ഞത് അതിൻ്റെ മകളാണ് ഞാനും എൻ്റെ മകളും എൻ്റെ മദറും മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമോ എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാൾ പോകുന്നുണ്ട് ഹീറോയിനെ സമ്മതിക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ഡെഡ് ബോഡിയുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്ന് മൂന്നര നാല് വയസ്സുള്ള ഒരു കുച്ചി ആ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ഇതിനുശേഷം ഹീറോയിനീടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചിരിക്കുന്നതാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇനി നമുക്ക് പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകണമെങ്കിൽ ആദ്യം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഈ ഒരു സിനിമയിലെ പെർഫോമൻസ് ആണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ ഹീറോയിനെ കാഴ്ചവെച്ചിട്ടുണ്ട് ആ ഒരു നാല് നാലര വയസ്സുള്ള ഒരു കുട്ടിക്ക് വലിയൊരു ഹൈപ്പിലൊരു റോളില്ലെങ്കിലും വളരെ ഒരു ഒരു റിയാലിറ്റി ബേസിൽ തന്നെ ആ ഒരു കുട്ടിയും പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഒന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ ഒരു ജയരാമൊരു ഇരിക്കുന്ന സമയത്ത് ഒരു ട്രെയിനും കണ്ട് തട്ടി മരിച്ച ഒരു ബോഡിക്ക് കാവലിരിക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതിൽ തന്നെ ആ ഒരു ഹൊറർ എലമെൻറ്റ് എത്രമാത്രം നമുക്ക് ഇമ്പാക്റ്റ് ഒന്നും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം അപ്പോൾ അതുപോലൊരു സ്റ്റോറി വന്നിട്ട് ഒരു ബോഡിക്ക് രാത്രി മൊത്തം കാവലിരിക്കുകയെന്ന് പറയുന്ന ഒരു കാര്യം അതൊരു ഒരു ഹൊറർ എലമെൻറ്റായിട്ട് എടുക്കുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണെന്ന് പറയാം ആ ഒരു രീതിയിൽ സ്റ്റോറി പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ പറയാനുള്ള മറ്റൊരു കാര്യം ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ബെറ്റർ ആയിട്ടുള്ള ഒരു സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്ന സ്കോർസും ക്ലൈമാക്സിൽ വരുന്ന പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ആ ഒരു എൻഡിങ്ങും ആ ഒരു ട്വിസ്റ്റ് നമുക്ക് നല്ല രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്നുണ്ട് ആ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയെന്നുള്ളൊരു കാര്യം കൂടി വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് എടുത്ത് പറയാം ഈ ഒരു മൂവിയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇതിൻ്റെ ആ ഒരു ഹൊറർ എലമെൻറ്റ് എവിടേക്ക് ഒന്ന് പാളി പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓരോരുത്തർ കാണുന്ന ആൾക്കാരുടെ ഒരു വ്യൂ പോയിന്റിലായിരിക്കും അവർ ചിലപ്പോൾ കൗണ്ട് ചെയ്തെടുക്കുക ബട്ട് എനിക്ക് ഇതിനകത്ത് ഹൊറർ എലമെൻറ്റ് കുറച്ചുകൂടെ ഒന്ന് ഇൻക്രീസ് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു ബട്ട് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ആവറേജ് ജേണൽ വരുന്ന ഒരു സിനിമയാണ് ഒരു തവണ കാണാൻ പറ്റുന്ന നല്ലൊരു ഹൊറർ മൂവിയാണ് അപ്പോൾ നിങ്ങൾ ഇതിനും ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയ കാണാത്ത ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിനിമ കാണണമെന്ന് നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ കാണാൻ പറ്റുന്ന നല്ലൊരു ഹൊറർ മൂവി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ് നമുക്ക് യൂട്യൂബിൽ സിനിമ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു വീഡിയോ കാണുന്നവർ ദൈവം എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കനോട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നതായിരിക്കും അടുത്ത മറ്റു വീഡിയോയിൽ കാണുന്നതായിരിക്കും അൻ ഡിൽ ദൻ ബെന സീൻ സാനിംഗ് ഓഫ് യു ലവ് യോൾ ടാ ടേ കയർ സ്റ്റേ ഹോം ടാറ്റേ ബിസോഡ് ഗൈസ്റ്റ് ചെയ്യേഴ്സ് ലവ് യു ആൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും എനിക്കൊരു മോട്ടിവേഷൻ ആണെന്നുള്ളൊരു കാര്യം ഞാൻ എടുത്ത് പറയാം ലവ്യു ആൾ ടാറ്റാ ടേക്ക് കെയർ